സർവേഭ്യഃ ഛാത്രേഭ്യഃ മമ നമസ്കാരഃ. രുദ്ര ആർട്സ് സ്കൂളിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പാഠാവലിയിലെ സംസ്കൃത പാഠപുസ്തകങ്ങളെ സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് രുദ്ര ആർട്സ് സ്കൂൾ. യു പി വിഭാഗത്തിലെ പഠനം കഴിഞ്ഞ് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് കടന്നിരിക്കുകയാണല്ലോ നിങ്ങളെല്ലാവരും. നിങ്ങൾക്ക് എട്ടാം ക്ലാസ്സിലെ പാഠഭാഗങ്ങളെ വളരെ രസകരമായി പറഞ്ഞു തരികയാണ് ഈ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. എട്ടാം ക്ലാസ്സിലെ പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകം നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ അല്ലേ? ഇല്ലാത്തവർ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് PDF ഫോർമാറ്റിലുള്ള ടെക്സ്റ്റ് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഒന്നാമത്തെ പാഠത്തിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ഏകകത്തിൻ്റെ പേര്, യൂണിറ്റിൻ്റെ പേര് സ്വസ്ഥവൃത്തം എന്നാണ്. സ്വസ്ഥവൃത്തത്തെ പറ്റി നിങ്ങൾ ആറാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. ആറിൽ പഠിച്ചത് ഏതാ? സ്വാസ്ഥ്യമസ്തുന എന്നുള്ള പാഠഭാഗമൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് എട്ടാം ക്ലാസ്സിലേക്കും വരുമ്പോഴുള്ള ഈ സ്വസ്ഥവൃത്തം എന്ന ഏകകത്തിൽ പറയുന്നത്. കേരളീയമായിട്ടുള്ള ദിനചര്യകളെ പറ്റിയും ആരോഗ്യ പരിപാലനത്തെ പറ്റിയിട്ടും ഒക്കെ പറയുന്ന ഒരു പാഠഭാഗമാണ് ഈ സ്വസ്ഥവൃത്തം. ഇതിൽ രണ്ട് പാഠങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഒന്നാമത്തേത് വിഭാതം എന്നു പേരായിട്ടുള്ള ഒരു ബാലകവിതയാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് കോരുക് എന്ന പേരിലുള്ള ഒരു കഥയാണ്. വിഭാതത്തിലേക്ക് നമുക്ക് കടക്കാം. വിഭാതം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഭാതം. ആ വിഭാതത്തെ പറ്റിയുള്ള ആ കവിത ഞാനൊന്ന് ചൊല്ലാം. പ്രഥമഃ പാഠഃ വിഭാതം. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത. അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. താപിത കനകാരുണകിരണ. നിദ്രാം ത്യക്ത്വാ സ്വകീയ തൽപത് സമുത്ഥിതോസ്മ്യത്ര. നിദ്രാം ത്യക്ത്വാ സ്വകീയ തൽപത് സമുത്ഥിതോസ്മ്യത്ര. കരോമി പാദസ്മരണം പ്രഥമം ജഗദാമീശസ്യ. കരോമി പാദസ്മരണം പ്രഥമം ജഗദാമീശസ്യ. ജഗദാമീശസ്യ. മാതാപിതരൗ മനസാനത്വാ ബഹിരാഗച്ഛാമി. മാതാപിതരൗ മനസാനത്വാ ബഹിരാഗച്ഛാമി. പ്രഭാതസന്ധ്യാസുന്ദരദൃശ്യം നിതരാം പശ്യാമി. പ്രഭാതസന്ധ്യാസുന്ദരദൃശ്യം നിതരാം പശ്യാമി. നിതരാം പശ്യാമി. പിബന്തി മധുരം മധുപാസമുദം സുമാത്സുമം പിബന്തി മധുരം മധുപാസമുദം സുമാത്സുമം ഗത്വാ.
कलाविकसंतुष्ट्या गायति प्रभातभूपालम्। कलाविकसंतुष्ट्या गायति प्रभातभूपालम्। प्रभातभूपालम् विभात पुष्प सुगंध समेतो वाति च मृदु पवन। विभात पुष्प सुगंध समेतो वाति च मृदु पवन। प्रशांत शीतल समयोद्यात्र ददाधि मे सौख्यम्। प्रशांत शीतल समयोद्यात्र ददाधि मे सौख्यम्। ददाधि मे सौख्यम्। ददादि मे सौख्यम्। അപ്പോൾ ഞാനിതൊരു ഈണത്തിൽ പാടി. ഇനി നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഈണത്തിൽ ഈ കവിത ഒന്ന് ചൊല്ലി നോക്കുക. എല്ലാവർക്കും ഇതിനേക്കാൾ ഭംഗിയായി ചൊല്ലാൻ കഴിയുന്ന കുട്ടികളുണ്ടാവാം. എല്ലാവരും ഒന്ന് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ചൊല്ലി നോക്കുക. ഇനി നമുക്കതിൻ്റെ സാമാന്യമായ ഒരു അർത്ഥത്തിലേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മന്ദം മന്ദം ഗച്ഛതി, മന്ദം മന്ദം ഗച്ഛതി, പതുക്കെ പതുക്കെ പോകുന്നു. കാ മന്ദം മന്ദം ഗച്ഛതി, ആ രജനി മന്ദം മന്ദം ഗച്ഛതി. കീദൃശി രജനി മന്ദം മന്ദം ഗച്ഛതി, താരാഗണസഹിത രജനി മന്ദം മന്ദം ഗച്ഛതി. മനസ്സിലായോ? താരാഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? നക്ഷത്രക്കൂട്ടം. നക്ഷത്രക്കൂട്ടങ്ങളോട് കൂടിയിട്ടുള്ള രജനി രാത്രി മന്ദം മന്ദം ഗച്ഛതി. നക്ഷത്രക്കൂട്ടങ്ങളോട് കൂടിയിട്ടുള്ള രാത്രി പതുക്കെ പതുക്കെ പോകുന്നു. താരാഗണൈഹി സഹിത, താരാഗണസഹിത, താരാഗണസഹിത രജനി മന്ദം മന്ദം ഗച്ഛതി. അപ്പോൾ രാത്രി പതുക്കെ പതുക്കെ പോയി അല്ലേ. അപ്പോൾ ആരാണ് വന്നത്? അഭ്യാഗച്ഛതി, അഭിമുഖമായിട്ട് വരികയാണ്. ആരാണ് വരണത്? സൂര്യസ്താപിത താപിത കനകാരുണ കിരണ സൂര്യ അഭ്യാഗച്ഛതി. താപിത കനകാരുണ കിരണ, തപിപ്പിച്ച ചൂടാക്കിയ സ്വർണത്തിൻ്റെ അരുണകിരണങ്ങളോടുകൂടിയ ചുമന്ന കിരണങ്ങളോട് കൂടിയിട്ടുള്ള സൂര്യനാണ് അഭ്യാഗച്ഛതി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ഭംഗിയായിരിക്കും അത് അല്ലേ. രാത്രി ഇങ്ങനെ പതുക്കെ 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 ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആരാണ് വരുന്നത്? സൂര്യൻ അതുപോലെ തന്നെ പതുക്കെ പതുക്കെ വരുന്നു. എന്തൊരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അതാണ് ഇവിടെ വരികളിലൂടെ കവി ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങനെ രാത്രി പോയി, സൂര്യൻ വന്നു, പകൽ വന്നു. പകലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നിദ്രാം ത്യക്ത്വ സ്വകീയ തൽപാത് സമിദ്ധിതോസ്മ്യത്ര അല്ലേ. രണ്ടാമത്തെ വരി കണ്ടോ? നിദ്രാം ത്യക്ത്വ, നിദ്ര എന്ന് പറഞ്ഞാൽ എന്താണ് നിദ്ര? നമ്മൾ പകൽ മുഴുവൻ ഓടിക്കളിച്ച് പണിയെടുത്ത് ആകെ ക്ഷീണിച്ച് വന്ന് മനസ്സിനും ശരീരത്തിനും വിശ്രമം കൊടുക്കുന്നതാണ് നിദ്ര അല്ലേ. അങ്ങനെയുള്ള ആ വിശ്രമം കൊടുത്ത് ആ വിശ്രമത്തെ അവസാനിപ്പിച്ച് നമ്മൾ പുതിയ ദിവസത്തിലേക്ക് കടക്കുകയാണ്. അതാണ് നിദ്രാം ത്യക്ത്വ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുള്ള ആ ഉറക്കച്ചടവിനെ ത്യജിച്ചിട്ട്, ഉറക്കച്ചടവിനെ ഉപേക്ഷിച്ചിട്ട് സ്വകീയ തൽപാദ് സ്വന്തം കിടക്കയിൽ നിന്ന്, നമ്മൾ കിടക്കയിലോ കട്ടിലിലോ എന്തിലെങ്കിലുമൊക്കെ ആവില്ലേ കിടക്കുക, അങ്ങനെയുള്ള ആ കട്ടിലിൽ നിന്ന് സമുദ്ധിത അസ്മി. കഹ സമുദ്ധിത അസ്മി, അസ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സംശയമില്ല അവിടെ ആരായിരിക്കും? അഹം, അഹം സമുദ്ധിത അസ്മി അല്ലേ.
സമുദ്ധിതഹ അസ്മി, ഞാൻ സമുദ്ധിതഹ, വേണ്ടുന്ന രീതിയിൽ, ശരിക്കുള്ള രീതിയിൽ ഉദ്ധിതഹ എഴുന്നേറ്റു. എന്താ ഈ ശരിക്കുള്ള രീതി? പണ്ടുള്ളവരൊക്കെ പറയും, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇടതുവശം ചെരിഞ്ഞ് കിടക്കണം, അതുപോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലതുവശം ചെരിഞ്ഞ് എഴുന്നേൽക്കണം. അപ്പോൾ ആ അങ്ങനെ ആ ആചാരങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റു. എങ്ങനെ? നിദ്രാം ത്യക്ത്വാ, നിദ്രയെ ത്യജിച്ചിട്ട്, നിദ്ര ഉറക്കച്ചടവിനെ ഉപേക്ഷിച്ച് ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് എന്താണ് ആദ്യം ചെയ്തത്? പ്രഥമം പാദസ്മരണം കരോമി. പാദസ്മരണം കരോമി, പാദസ്മരണം ചരണങ്ങളെ, പാദങ്ങളെ സ്മരിച്ചു. ആരുടെ പാദങ്ങളെ? ജഗദാമീശസ്യ. ജഗദാമീശസ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള, ഈ ജീവജാലങ്ങളെയും നമ്മളെ ഒക്കെ തന്നെയും സൃഷ്ടിച്ച ഈശ്വരൻ്റെ, ജഗദീശ്വരൻ്റെ പാദങ്ങളെ സ്മരിച്ചുകൊണ്ട് ആണ് ഞാൻ എണീറ്റത്. ആദ്യം സ്മരിക്കുകയാണ് ചെയ്തത്. എണീറ്റു കഴിഞ്ഞു, അതിനുശേഷം ജഗദാമീശൻ്റെ, ജഗദീശ്വരൻ്റെ പാദങ്ങളെ സ്മരിച്ചു. അതിനുശേഷം നമ്മൾ എന്താ ചെയ്തത്? നമ്മളല്ല, ഞാൻ എന്താണ് ചെയ്തത്? മാതാപിതരൗ മനസാനത്വ ബഹിരാഗച്ഛാമി. മാതാപിതരൗ, അമ്മയെയും അച്ഛനെയും, മനസാനത്വ, മനസ്സിൽ നമസ്കരിച്ചിട്ട് ബഹിരാഗച്ഛാമി, പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് പോയിട്ട് എന്താണ് ചെയ്യുന്നത്? പ്രഭാതം, നമ്മളിപ്പോൾ പറഞ്ഞു രാത്രി പോയി പകൽ വന്നു. അപ്പോൾ പകൽ വരുമ്പോൾ എന്താണ്? പ്രഭാതത്തിൽ ആ ഒരു പ്രഭാതസന്ധ്യയാണ്. പ്രഭാതസന്ധ്യാസുന്ദരദൃശ്യം നിതരാം പശ്യാമി. എന്താ ഈ പ്രഭാതസന്ധ്യ എന്ന് പറഞ്ഞാൽ? സായം സന്ധ്യ, നമ്മൾ സന്ധ്യാസമയം, നാമം ജപിക്കാനുള്ള സമയം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ സന്ധി എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? സന്ധി എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ കൂടിച്ചേരുന്നതിനെയാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ രാവും പകലും കൂടിച്ചേരുന്ന സമയത്തെ സന്ധ്യ എന്ന് പറയും. അങ്ങനെയുള്ള സന്ധ്യകൾ പ്രധാനമായിട്ടും നമ്മൾ പ്രഭാതത്തിലും വൈകുന്നേരവുമാണ് കാണാറുള്ളത്. പ്രഭാതത്തിൽ കാണുന്ന, രാവിലെ കാണുന്ന സന്ധ്യയെ പറയുന്നതാണ് പ്രഭാതസന്ധ്യ. വൈകുന്നേരം കാണുന്ന സന്ധ്യയെ പറയുന്നതാണ് പ്രദോഷസന്ധ്യ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പ്രഭാതസന്ധ്യയാണ്. പ്രഭാതസന്ധ്യയിലുള്ള ആ സുന്ദര ദൃശ്യത്തെ നിതരാം പശ്യാമി, അതിവരുവോളം കണ്ടു, വേണ്ടുവോളം കണ്ടു. പ്രഭാതസന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പ്രഭാതമാണെങ്കിലും മനുഷ്യർ മാത്രമാണ് കുറച്ചുനേരം കൂടെ കിടക്കാം, സൂര്യൻ ഉദിച്ചാലും കുറച്ചുനേരം കൂടെ കിടക്കാം എന്നുള്ളത് തോന്നുള്ളൂ. ബാക്കിയുള്ള ജീവജാലങ്ങളെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? ഓരോരുത്തരും പ്രഭാതമായി കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങളിലേക്ക് വ്യാപരിച്ചു തുടങ്ങും. പക്ഷേ മനുഷ്യന് മാത്രമാണ് ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുകൂടെ ഓർമ്മിപ്പിക്കട്ടെ, എല്ലാവരും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ പ്രഭാതസന്ധ്യയുടെ ഈ ദൃശ്യങ്ങൾ ഒന്ന് ആസ്വദിക്കാൻ ഈ കവിത പഠിച്ചതിന് ശേഷം നിങ്ങളൊന്ന് ശ്രമിക്കുക. എങ്ങനെയാണ് ഇനി പ്രഭാതസന്ധ്യയിലുള്ള ദൃശ്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഇനിയുള്ള വരികളിലൂടെ പറയുന്നത്. പിബന്തി മധുരം, മധുരം പിബന്തി, മധുരം കുടിക്കുന്നു, മധുരസം കുടിക്കുന്നു. മധു എന്ന് പറഞ്ഞാൽ എന്താ? തേൻ, തേൻ കുടിക്കുന്നു. ആരാ തേൻ കുടിക്കുക? ആ വണ്ടുകൾ, പൂമ്പാറ്റകൾ, അങ്ങനെ കുറേ ഷഡ്പദങ്ങൾ അല്ലേ. വണ്ട് അങ്ങനെയുള്ള മധു കുടിക്കുന്ന എല്ലാ ജീവികളും. സുമാത് സുമം ഗത്വ, ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോയി, ആ പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പോയി, അങ്ങനെ അങ്ങനെ അതിൽ നിന്നെല്ലാം മധു കുടിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഒരു ദൃശ്യം. പിബന്തി മധുരം മധുപാ സമുദം സുമാത് സുമം ഗത്വ, സുമാത് സുമം ഗത്വ മധുപാഹ മധുരം പിബന്തി. അതിനുശേഷം കലാവിക സന്തുഷ്ട്യാഗായതി പ്രഭാത ഭൂപാളം. കലാവിക, കലാവിക എന്ന് പറഞ്ഞാൽ പൂവൻകോഴി. പൂവൻകോഴി എന്താണ് ചെയ്യുന്നത്?
രാവിലെ നമ്മളെ വിളിച്ചുണർത്താറുണ്ട് അല്ലേ, കൊക്കരക്കോ എന്ന് പറഞ്ഞിട്ട്. ആ പൂവൻ കോഴിയുടെ ആ ശബ്ദം അതിനെ ഭൂപാളരാഗത്തോടാണ്, പ്രഭാതരാഗമായിട്ടുള്ള ഭൂപാളരാഗത്തോടാണ് ഇവിടെ കവി ഉപമിച്ചിട്ടുള്ളത്. ഭൂപാളരാഗ പ്രഭാത ഭൂപാളമായിട്ടാണ് കലാവികൻ ഗായതി, കലാവികഹ ഗായതി, പൂവൻകോഴി പാടുന്നത് എന്ന് പറയുന്നു. അതിനുശേഷം നമ്മളെന്താണ് ചെയ്യുന്നത്, അവിടെ പുറത്തിറങ്ങി മധുപന്മാർ മധു കുടിക്കുന്നത് കണ്ടു. പിന്നെ കലാവികൻ്റെ പൂവൻകോഴിയുടെ പാട്ട് കേട്ടു. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ, വിഭാത പുഷ്പ സുഗന്ധ സമേതോ വാദിച്ച മൃദുപവന. വിഭാതം എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നാണെന്ന് ആദ്യമേ പറഞ്ഞു. വിഭാത പുഷ്പ സുഗന്ധ സമേത, പ്രഭാതത്തിൽ വിടരുന്ന പുഷ്പങ്ങളുടെ സുഗന്ധത്തോടു കൂടിയിട്ടുള്ള കാറ്റ്, മൃദുപവന, മന്ദമാരുതൻ അവിടെ ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുകയാണ്. ആ സുഗന്ധവും വഹിച്ചുകൊണ്ടുള്ള ആ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വളരെ പ്രശാന്തവും പ്രശാന്ത ശീതള സമയ അത്ര മേ സൗഖ്യം ദദാതി, പ്രശാന്ത ശീതളമായ ശാന്തവും ശീതളവുമായ ഈ സമയം എനിക്ക് സൗഖ്യത്തെ തരുന്നു, എനിക്ക് സുഖത്തെ തരുന്നു. ഇപ്പം നമ്മൾ ബാലകവിത പാടിക്കേട്ടു, അതിൻ്റെ സാമാന്യമായ ഒരർത്ഥവും മനസ്സിലാക്കി. ഇനി ഇതിന് ആസ്വാദന തലത്തിലേക്ക് പോകുമ്പോൾ ഇതിന് മറ്റൊരർത്ഥം കൂടെ നമുക്ക് കാണാൻ കഴിയും. പഞ്ചേന്ദ്രിയങ്ങളെ പറ്റിയും മനസ്സിനെ പറ്റിയും കൂടെ ഇതിൽ വ്യംഗ്യമായി പരാമർശിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ പഞ്ചേന്ദ്രിയങ്ങൾ? ചക്ഷു, ചക്ഷു ഏതാ, ചക്ഷു, ശ്രോത്രം, ഘ്രാണം, രസന, രസന, ത്വക്ക്. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഈ കവിതയിൽ വ്യംഗ്യമായിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ട് പാദസ്മരണം. നിദ്ര എന്ന് പറഞ്ഞാൽ മനസ്സിനെ മറ്റുള്ള വിഷയങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന, എന്നുവെച്ചാൽ അതിനെ ഒരു വിശ്രമം കൊടുക്കുന്ന ഒരു അവസ്ഥയാണെന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ നിദ്രാം ത്യക്ത്വാ സ്വകീയ തൽപാത് സമുദ്ധിതോസ്മി അത്ര കരോമി പാദസ്മരണം പ്രഥമം ജഗദാമീശസ്യ. നിദ്രയെ ഒഴിവാക്കിയിട്ട്, ആ ഉറക്കച്ചടവിനെല്ലാം ഒഴിവാക്കിയിട്ട് എന്തു ചെയ്തു, സ്വന്തം കിടക്കയിൽ നിന്ന് എണീറ്റു. എന്നിട്ട് പാദസ്മരണം ചെയ്തു, മനസ്സിൽ ജഗദാമീശസ്യ ജഗദീശ്വരനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ജഗദീശ്വരനെ ഓർത്തു, സ്മരണം ചെയ്തു. അതുകൊണ്ട് അവിടെ മനസ്സ് പൂർണ്ണമായും നിദ്രയിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നുള്ളത്, അവിടെ മനസ്സ് സ്വസ്ഥമായ അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നിതരാം പശ്യാമി പ്രഭാത സന്ധ്യാസുന്ദര ദൃശ്യം നിതരാം പശ്യാമി എന്ന് പറഞ്ഞു അല്ലേ. പ്രഭാതസന്ധ്യയുടെ, പ്രഭാതസന്ധ്യ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസ്ഥയാണെന്ന് നമുക്കറിയാം. അത് ഒരു കുഴപ്പമില്ലാതെ ആസ്വദിച്ചാലും വീണ്ടും വീണ്ടും മതിയാവുന്ന അത്രയും നേരം പ്രഭാതസന്ധ്യയെ കണ്ടു. നിതരാം പശ്യാമി എന്നതുകൊണ്ട് കണ്ണ് സ്വസ്ഥാവസ്ഥയിലേക്ക് എത്തി. പശ്യാമി എന്നത് പറഞ്ഞതുകൊണ്ട് കണ്ണിനെ അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. കൂടാതെ മധുരം പിബന്തി, മധുപാഹ മധുരം പിബന്തി, അവിടെ മധുര രസത്തെ പറഞ്ഞതുകൊണ്ട് രസനേന്ദ്രിയത്തെയും രസനേന്ദ്രിയവും പ്രവർത്തനക്ഷമമായി എന്ന് സൂചിപ്പിച്ചു. പ്രഭാതഭൂപാളം, പ്രഭാതഭൂപാളം എന്ന് പറഞ്ഞാൽ കോഴി കൂവുന്നത് ഒരു ഭൂപാളരാഗത്തിലാണെന്ന് പറയേണ്ടായി. അപ്പോൾ അത് കോഴി കൂവുന്നത് കേൾക്കുന്നുണ്ട്, അത് ഭൂപാളരാഗമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അപ്പോൾ ചെവിയും പ്രവർത്തന സജ്ജമായി എന്നാണ് പറയുന്നത്. വിഭാത പുഷ്പ സുഗന്ധ സമേതോ, വിഭാത പുഷ്പങ്ങളുടെ, പ്രഭാതത്തിലുള്ള പുഷ്പങ്ങളുടെ സുഗന്ധം, ആ സുഗന്ധം അറിയുന്നുണ്ട്. രാവിലെ വിടർന്ന ആ പൂക്കളുടെ സുഗന്ധം മനസ്സിലാക്കുന്നുണ്ട്.
അതുകൊണ്ട് മൂക്കിന് ജലദോഷാദികളായിട്ടുള്ള അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ മൂക്കും ഘ്രാണേന്ദ്രിയവും സ്വസ്ഥമായ അവസ്ഥയിലാണ് എന്ന് സൂചിപ്പിച്ചു. വാതിച മൃദുപവന, മൃദുപവനൻ മന്ദമാരുതൻ വീശുന്നുണ്ട്. ആ മന്ദമാരുതൻ്റെ വീശൽ അത് സ്പർശമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിലൂടെ സ്പർശഗ്രാഹകമായിട്ടുള്ള ത്വക്കിനെയും അവിടെ പരാമർശിച്ചു. ത്വക്കും പ്രവർത്തനക്ഷമമായി എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചു. ഇങ്ങനെ മനസ്സും പഞ്ചേന്ദ്രിയവും കൂടെ ആറ് ഇന്ദ്രിയങ്ങളെക്കുറിച്ച് പറഞ്ഞ് വ്യംഗ്യമായി പറഞ്ഞുകൊണ്ട് ഈ കവിത നമുക്ക് മറ്റൊരു തലത്തിലേക്ക്, ആസ്വാദനത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് ഈ കവിതയെ നമുക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിഭാതം എന്ന കവിത കേട്ടു, അതിൻ്റെ സാമാന്യമായ അർത്ഥം മനസ്സിലാക്കി, അതിൻ്റെ ആസ്വാദന തലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി. ഇനി നമുക്ക് പാഠഭാഗത്തിൽ വരുന്നത് പദച്ഛേദം. എന്താണ് പദച്ഛേദം എന്നറിയാലോ? സമസ്ത പദങ്ങളായിരിക്കുന്ന വാക്കുകളെ പദം മുറിച്ച് പറയുന്നതാണ് പദച്ഛേദം. നിങ്ങൾ മുൻപുള്ള ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിൽ ആദ്യത്തേത് സൂര്യസ്ഥാപിത കനകാരുണ കിരണ. സൂര്യഹ അധികം താപിത കനകാരുണ കിരണ. സൂര്യഹ അധികം താപിത കനകാരുണ കിരണ. അടുത്തത് സമുദ്ധിതോസ്മ്യത്ര. സമുദ്ധിതഹ അസ്മി അത്ര. സമുദ്ധിതഹ അധികം അസ്മി അധികം അത്ര. സമുദ്ധിതോസ്മ്യത്ര. ഇങ്ങനെ കുറച്ച് പദച്ഛേദങ്ങൾ നിങ്ങളുടെ പാഠഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയം വായിച്ചു നോക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർമാരുമായിട്ട് അത് പങ്കുവെക്കുക. അതിനുശേഷം ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് വിഗ്രഹവാക്യങ്ങളാണ്. വിഗ്രഹവാക്യങ്ങളും നിങ്ങൾ താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഒരു വാക്കിൻ്റെ വ്യക്തമായ അർത്ഥം നമുക്ക് വിഗ്രഹവാക്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അടുത്തതായി വിഗ്രഹവാക്യങ്ങളെയാണ് പരാമർശിച്ചിട്ടുള്ളത്. താരാഗണസഹിത, താരാഗണൈഹി സഹിത, താരാഗണസഹിത. മാതാപിതരൗ, മാതാച്ച പിതാച്ച മാതാപിതരൗ. ഇങ്ങനെ കുറച്ചെണ്ണം കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ സ്വയം വായിച്ച് മനസ്സിലാക്കുക. കൂടാതെ ഇതുകൂടാതെ പദച്ഛേദവും അതെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതല്ലാതെ വേറെയും പദച്ഛേദങ്ങൾ പാഠഭാഗത്തിൽ കാണാൻ കഴിയും. അത് നിങ്ങൾ നല്ല പോലെ വായിച്ച് മനസ്സിലാക്കി ഏതാണെന്ന് കണ്ടുപിടിച്ച് നോട്ട് ബുക്കിൽ എഴുതുക. ഇനി നമുക്ക് ഈ പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യാനുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ സംശയങ്ങൾ അയയ്ക്കുക. അധ്യാപകരുമായി ചർച്ച ചെയ്യുക, സംശയങ്ങൾ ദൂരീകരിക്കുക. വീഡിയോകൾ വീണ്ടും വീണ്ടും കാണുക, കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. രുദ്ര ആർട്സ് സ്കൂൾ എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ നമസ്കാരം.